ശ്രീമതി ശോഭന സിനിമാ തടി അവർ അവരുടെ ഇഷ്ടമല്ലേ അവരൊരു ഒരു ഒരു സ്ഥലത്ത് പോകുന്നതിന് അവരെവിടെയൊക്കെ ഇതുപോലെയൊക്കെ ഇപ്പോൾ ഏതെങ്കിലും എല്ലാ പാർട്ടികളും വിളിക്കുന്നിടത്ത് ചിലപ്പോൾ പോയിന്നിരിക്കും ഇതുപോലെ തന്നെ ഇവിടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന കേരളീയ അതിന് പോയില്ലേ അതിന് പോയപ്പോൾ എന്താണ് ഇവർ അതിന് ആക്ഷേപിക്കാത്തതും തെറി പറയാത്തതും ഇപ്പോൾ ഇവിടെ ബി ജെ പിയുടെ ഒരു പ്രോഗ്രാമിന് പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അതിന് എന്താ കുഴപ്പം തെറ്റ് അതവരുടെ ഇഷ്ടമല്ലേ ഒരാൾ പോകുന്നത് അത് അവർ പാർട്ടിക്കാരിയായിരിക്കണമെന്നൊന്നുമില്ലല്ലോ അതിന് അവർക്ക് അതിനെ രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതോ അല്ലെങ്കിൽ അവർ അവർ സംഖ്യയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കാനും ആക്ഷേപിക്കാനും ഒക്കെ പോകുക എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് സമൂ ഈ സാമൂഹ്യ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഈ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് അത് അവരുടെ ഇഷ്ടമാണ് അവർ ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാളെ ഇഷ്ടമല്ല പ്രധാനമന്ത്രി വരുന്ന ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് എന്ന് പറഞ്ഞാൽ പോയിക്കൂടെ എനിക്ക് ഞാനാണെങ്കിൽ പോവുമല്ലോ പോയാലും എന്താ കുഴപ്പം പ്രധാനമന്ത്രി വരുന്നു നമുക്ക് പ്രധാനമന്ത്രി ഒന്ന് കാണണം അദ്ദേഹം പറയുന്നത് കേൾക്കണം അവിടെ പോയി അല്ലേ നമ്മളെ വിളിക്കുന്നു നമ്മളവിടെ പോയി എന്ത് അതിനകത്ത് എന്താ തെറ്റുള്ളത് ആ നമ്മ പോകുന്നതും പോകാതിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഓരോ മനുഷ്യൻ്റെ അതിന് പോകുന്നവരെ അങ്ങനെ ചെയ്ത് ആക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് അങ്ങനെ അങ്ങനെയാണിപ്പോൾ ഇത് ഇവർ ഈ കേരള സർക്കാരിൻ്റെ പ്രോഗ്രാമിന് പോയതിനോ അതിനെ ആക്ഷേപിക്കണ്ടേ അപ്പോൾ അന്ന് ഈ ഇടതുപക്ഷത്തിന് തെറിവിളിയൊന്നുമില്ലല്ലോ ഇത് സൈബർ സഖാക്കൾ എന്ന് പറയുന്ന വർഗങ്ങൾ ഈ രീതിയിലേക്ക് അതപ്പതിക്കരുത് കാരണം അത് മുഖ്യമന്ത്രി തന്നെ അതിനകത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ മുൻകരുതൽ എടുത്ത് മുൻകൈയ്യെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അവരെയൊക്കെ നിയന്ത്രിക്കേണ്ട കാര്യമാണ് ഇതേപോലെ ആളുകളെ ആക്ഷേപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കും എങ്ങനായാലും ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല ആരൊക്കെ പോകുന്നു പങ്കെടുക്കുന്നു എന്നുള്ളത് ആളുകളിഷ്ടമാണ് അതിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാൾക്ക് അനുഭവം ഉണ്ടായി അതിനകത്ത് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അതിനവരെ ചെളിവാരിയെറിയാനും അവരെ പിന്നെ തെറി പറയാനും ഒക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ തെറ്റാണ് പിന്നെ കുറേ പേര് പോയി പ്രധാനമന്ത്രി സന്ദർശിച്ച സ്ഥലത്ത് പോയി ചാണകം തളിച്ചു ഉള്ള അടി മായിച്ചു റെഡിയായി വന്നു അവരിപ്പോൾ അടി കൊള്ളാനായിട്ടുള്ളൊരു മെക്കാനിസമായിട്ട് ഒരു മെഷീനറി ആയിട്ട് മാറി അത് നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് പറയുന്നത് ഇപ്പോൾ എവിടെക്കായാലും അടി ഉള്ളാനുള്ള ഒരു അടി വാങ്ങിച്ചു കെട്ടാൻ ആയിട്ടുള്ള ഒരു സംരംഭമായിട്ട് നമ്മളത് മാറിക്കഴിഞ്ഞുവെന്നേ പറയാൻ ഒക്കെയുള്ളൂ ഇവിടെ പോയി പ്രധാനമന്ത്രി പോയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ പോയി ചാണകം തളിച്ച് ശുദ്ധീകരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഏറ്റവും കൂടുതൽ ഡെനിക്രേറ്റ് എന്ന് നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നതിന് അധിക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രിയല്ലേത് അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമായിക്കോട്ടെ പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ള ഒരു പൊസിഷനിൽ അദ്ദേഹം വന്ന് അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം പോയ സ്ഥലത്ത് ചാണകം തെളിച്ച് ശുദ്ധീകരിക്കുക ശുദ്ധികലശം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടി ഉള്ളേണ്ട കാര്യമല്ലേ അത് കിട്ടി പോയി വാങ്ങിച്ചു റെഡി വന്നിട്ടുണ്ട് മതിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ അടുത്ത സമയത്ത് നമ്മുടെ തൃശ്ശൂർ സന്ദർശിച്ചു തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ശ്രീ സൂര്യഗോപി കഴിഞ്ഞവണ മത്സരിച്ചുവെങ്കിലും അത് ഒരു ചെറിയ മാർജിനാണ് തോറ്റു പോയത് അത് ആ ഇലക്ഷനിൽ അപ്പോൾ അവിടെ ഒരു സ്കോപ്പുള്ള ഒരു സ്ഥലമായിട്ട് തോന്നി തൃശ്ശൂർ അപ്പോൾ ബി ജെ പിക്ക് അങ്ങനൊരു ഒരു സ്കോപ്പുള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയത് കൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി അവിടെ തന്നെ വന്ന് ഈ ആളുകളെല്ലാം കണ്ട് അതായത് സ്ത്രീകളെയൊക്കെ കണ്ടിട്ട് അവരുമായിട്ട് സംസാരിക്കാനോ സംവദിക്കാനോ അവർക്ക് വേണ്ടിയുള്ള കുറേ പ്രഖ്യാപനങ്ങളുമൊക്കെ നടത്തി പ്രത്യേകിച്ച് അതിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പട്ടിണി മാറ്റിയെന്ന് പറയുന്നത് അതായത് ഒരു കണക്കങ്ങ് പറയാം അതായത് ഇപ്പം ഞാൻ ചോദിക്കാം ആ ഒരു ഒരു ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഒരു കുറേ കല്ല് പറക്കി എല്ലാം കൂടെ അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഭരണിയിൽ ഇട്ട് വെച്ചതിന് ശേഷം ഇത് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് പറയും അത് പറയും അതൊരു പതിനായിരം എണ്ണം ഉണ്ട് അല്ലെ പതിനയ്യായിരം എണ്ണം ഉണ്ട് അല്ലെന്ന് തെളിയിക്കണമെങ്കിൽ അത് രണ്ടാമെണ്ണംണ്ടേ എന്ന് പറഞ്ഞതുപോലെ ഇതിപ്പം മൊത്തം ഇതിനകത്ത് എത്രണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത്ര കണ്ട ഒരു കണക്ക് നമ്മളങ്ങ് പറയുക ഒരാളുടെ തലയിൽ എത്ര രോമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതിനകത്ത് എൻ്റെ തലയിലാണെങ്കിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി ശിക്ഷം എന്ന് ഞാൻ പതിനാറായിരം ഒരു അക്കം അങ്ങ് പറഞ്ഞു അല്ലെന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ ഈ രോമം മുഴുവൻ എണ്ണണ്ടേ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിൽ പതിമൂന്ന് കോടി ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതാണ് ഞാനൊന്നും കണ്ടിട്ടില്ല എവിടെ പട്ടിണി ആരുടെ മാറി എന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല പ്രഖ്യാപനങ്ങളാണ് ഇത് യഥാർത്ഥം ഇത് നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യരുത് കാരണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പതിമൂവായിരം പതിമൂന്ന് കോടി ജനങ്ങളുടെ പട്ടിണി മാറ്റി എന്ന് അദ്ദേഹം എങ്ങനെ അവകാശപ്പെടുന്നു എന്ന് എനിക്കറിയില്ല അത് ഞാൻ ഈ രോമം ഉണ്ടെന്ന കാര്യം പറഞ്ഞതുപോലെയുള്ളൂ തലയിൽ എത്ര ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയുണ്ട് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല ആ എന്നാൽ ഈ കണക്ക് എവിടുന്നാണ് ഇതിൻ്റെ കണക്ക് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഉള്ള പ്രഖ്യാപനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തും അത് പാർട്ടികൾക്കാവാം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാവാൻ പാടില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ പാർട്ടി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊക്കെ എന്ത് വിടുവായി തരവും പറയാം പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് പറയാൻ പാടില്ല